ചക്കര ആർക്ക്? രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തൃക്കാക്കര നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. തൃക്കാക്കരയിൽ 5 മണിവരെ 66.60% പോളിംഗ് രേഖപ്പെടുത്തിയതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ശക്തമായ പോളിംഗ് ആണ് നടന്നത്. 196,805 വോട്ടർമാരാണ് ഇന്ന് വിധിയെഴുതുന്നത്. 3,633 പേർ കന്നി വോട്ടർമാരാണ്. 95,274 പുരുഷന്മാരും 101,530 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറും വോട്ടർമാരിലുണ്ട്. 239 ബൂത്തുകൾ തിരഞ്ഞെടുപ്പിനായി ഒരുക്കിയിരുന്നു. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ സ്ത്രീകളും യുവജനങ്ങളും വലിയ തോതിലാണ് വോട്ട് ചെയ്യാനെത്തിയത്. 11 മണിവരെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് 3 മണിവരെ സാധാരണ നിലയിലായിരുന്നു. അവസാന മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് സൂചന. 2021 69.9% പോളിംഗ്. ശക്തമായ പോളിംഗ് നടന്നതിനാൽ ജനമനസ്സിൽ എന്താണെന്ന് ആർക്കും പ്രവചിക്കാനാവാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം മുന്നണികൾക്കുള്ളിൽ തന്നെ ഈ വോട്ടെടുപ്പ് ദിനത്തിലും ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവമാണ്. UDF സ്ഥാനാർത്ഥിയായ ഉമാ തോമസിനെ തങ്ങളുടെ സിറ്റിംഗ് സീറ്റായ തൃക്കാക്കരയിൽ ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ UDFൽ ശ്രമം നടന്നെന്ന് BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ ആരോപിക്കുകയുണ്ടായി. ജനങ്ങൾ കൂട്ടത്തോടു കൂടി വന്ന് വോട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസുകാരുടെ ഹൃദയമിടിപ്പാണ് കൂടുന്നത്. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെയാണ് ഇടതുപക്ഷത്തോടും CPMനോടൊപ്പം നിൽക്കുന്നതെന്നും KV തോമസ് പ്രതികരിക്കുകയുണ്ടായി. തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിൽ BJP കറുത്ത കുതിരയായി മാറിയാലും അത്ഭുതപ്പെടേണ്ടെന്നും BJPക്ക് ശുഭപ്രതീക്ഷയെന്നുമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചത്. തൃക്കാക്കരയിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാത്തവർ പോലും ഇത്തവണ എത്തും. പോളിംഗ് ശതമാനം ഉയർന്നത് LDFന് ഗുണകരമാകും. ഇലക്ഷൻ കാലത്ത് UDF സ്ഥാനാർത്ഥി BJP ഓഫീസിൽ പോയത് അവർ തമ്മിലുള്ള ഇടപാടിനെ കാണിക്കുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആരോപിക്കുകയുണ്ടായി. അതിനിടെ കള്ളവോട്ടിന് ശ്രമിച്ചയാളും പിടിയിലായി. പൊന്നുരുന്നി ക്രിസ്ത്യൻ കോൺവെന്റ് സ്കൂളിലെ ബൂത്തിലാണ് സംഭവം. സ്ഥലത്തില്ലാത്ത രഞ്ജു എന്ന വ്യക്തിയുടെ പേരിലാണ് കള്ളവോട്ടിന് ശ്രമം നടന്നത്. രഞ്ജു എന്ന പേരിൽ വോട്ട് ചെയ്യാൻ എത്തിയ ആളെ UDF പ്രവർത്തകർ പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 119 നമ്പർ വനിതാ ബൂത്തിൽ മെഷീൻ തകരാറുണ്ടായതിനാൽ പോളിംഗ് വൈകിയിരുന്നു. 7:30 പ്രശ്നം പരിഹരിച്ച് മോക്ക് പോളിംഗ് നടത്തി. ഇതിനോടകം നിരവധി വോട്ടർമാർ ക്യൂവിൽ എത്തിയിരുന്നു. എളംകുളം പോളിംഗ് സ്റ്റേഷനിലെ 94 നമ്പർ ബൂത്തിലും യന്ത്ര തകരാർ മൂലം പോളിംഗ് വൈകി. ഒപ്പം കടവന്ത്ര 105 നമ്പർ ബൂത്തിലും പോളിംഗ് യന്ത്ര തകരാർ മൂലം വൈകിയിരുന്നു.